ഇവിടെ ചോദിച്ചത് ഒരു മരത്തോട് സഹായം തേടിയാൽ അതിലെങ്ങനെ ശിർക്ക് വരും, അതിലെങ്ങനെയാ ശിർക്ക് വരുന്നത്, അതൊരു വെറുമ്പണിയല്ലേ എന്ന്. എങ്ങനെയാ ശിർക്ക് വരുന്നത്? മുജാഹിദികൾ പഠിപ്പിച്ചതാണോ ശിർക്ക് വരുമെന്ന്? അല്ല, അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിക്കുന്നത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. أن رسول الله صلى الله عليه وسلم لما خرج إلى حنين الله من رسول حنين يتتن وندي پرپتپو مر بسجرة للمشركين يقال لها ذات أنوات مشرك قلد ور مرمند آمرت اند پرتیک ده اندان اد اند پیر ذات أنوات اندان يعلقون عليها أسلحتهم آمرت اللہ ور ور دائی دنگل دوکیڈ انگنی اللہ مشرک قلد ور مرت نرینوڈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇം സഹാബികളും പോയപ്പോ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾ ഉണ്ടായിരുന്നു. അവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാ ഇജല്ലനാ ദാതാൻ വാതിൻ കമാലഹും ദാതാൻ വാത്. അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് ദാതാൻ വാത് ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ദാതാൻ വാത് ഉണ്ടാക്കി തരണം. അവർക്ക് വാളുതൂക്കിയിടാൻ ഒരു മരമുണ്ടല്ലോ, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും ഉണ്ടാക്കി തരണമെന്നാണ് ഫൈസി പറഞ്ഞതാണ് ന്യായമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറയേണ്ടത്? ഈ മരത്തിന് സ്വതന്ത്ര കഴിവുണ്ടെന്ന് വിശ്വസിക്കാതെ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാതെ, പ്രത്യേക സിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കാതെ നിങ്ങൾ വാളുതൂക്കിയിട്ടോ എന്നല്ലേ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞത്? അവർക്ക് ഇലാഹികൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണമെന്ന് ആ സമൂഹം പറഞ്ഞതിന് തുല്യമാണിത്. അപ്പൊ അവര് ഇലാഹികളെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ മരത്തിന് വാളുതൂക്കിയിടാൻ നിങ്ങൾ പറഞ്ഞാൽ അത് ഇലാഹാക്കലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. സ്വയം കഴിവോ പ്രത്യേക സിദ്ധിയോ സ്വന്തം കഴിവോ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. എങ്ങനെയാ ശിർക്ക് വരുന്നത് എന്ന് ഫൈസി ചോദിക്കുന്നു. മുജാഹിദികൾ പറയുന്നു, ഇങ്ങനെയാണ് ശിർക്ക് വരുന്നത്. സുന്നത്ത് ജമാഅത്ത് ആകണമെങ്കിൽ ഏത് വേണം? സുന്നികൾ എന്ന പേര് അറിയപ്പെടുന്നവരിന്ന് സുന്നത്ത് ജമാഅത്തല്ല.
യഥാർത്ഥ സുന്നികൾ അഹ്ലു സുന്നാവുള്ള ജമാഅയുടെ ആളുകളാകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മരത്തിൽ വാള് തൂക്കിയിട്ടാ കുഴപ്പമില്ല എന്ന് പറയൽ സുന്നത്ത് ജമാഅത്തല്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാണ് എന്ന് പറയലാണ് സുന്നത്ത് ജമാഅത്ത്. ഇനിയോ ഇനി ഇത് പറയുമ്പോ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കും, അത് മുജാഹിദീങ്ങൾ വെറുതെ ഉണ്ടാക്കിയ ഒരു മരാണ്, അതങ്ങനെ ഉള്ളതൊന്നുമല്ല, കെട്ടിപ്പടുത്തതാണ് എന്നാണ്. ആർക്കും പോകാം, പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു പള്ളിയുടെ കബർസ്ഥാനിലാണ് ഈ മരമുള്ളത്. അവിടെ കബറില്ല, കബറ് മറ്റേതോ ഭാഗത്താണ്, അവിടെ കബറില്ല എന്ന് അത് പരിപാലിക്കുന്ന മുസ്ലിയാര് തന്നെ പറയുന്നത് അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഈ പുത്തിരിപ്പാടം പള്ളിയിലെ ഇമാമാണ്, ഖത്തീബ്. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. പിന്നെ ഈ പള്ളിയുടെ പഴക്കം ആർക്കും അറിയില്ല. ഇവിടുത്തെ സാധാരണ കുറേ പഴക്കം ചെന്ന ആളുകൾക്ക് അവരുടെ അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവർക്ക് ഇതിൻ്റെ പഴക്കം അറിയാൻ സാധ്യമല്ലാത്തതായ ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെ ഖബറുകൾ നിറയെ ഖബറുകളാണ്. അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടതായിട്ട് കാണില്ല. ഇനി പടിഞ്ഞാറ് ഭാഗത്തൊരു ഖബറുണ്ട്, അത് ഖബറായിട്ട് ഇവിടെ നിജപ്പെട്ടതായിട്ട് കാണില്ല. രണ്ട് മീസാങ്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളീൻ്റെ തൊട്ട് ചേരായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഖബർ കാണാം. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് മാനസിക രോഗി, അതായത് പൈശാചികമായിട്ട് പിടിപെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വള്ളിയിൽ പിടിച്ച് അല്പനേരം നിർത്തും. കുട്ടികളില്ലാത്ത ആളുകൾക്ക് അവരവിടെ വന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും. ഈ തൊട്ടി പോലത്തെ കെട്ടിയത് ഇതെല്ലാം ഓരോരുത്തർ കുട്ടികളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് അതുപോലെ തന്നെ ആ തൊട്ടി കെട്ടി പോകണം. തൊട്ടി കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്. കെട്ടാതെ പോകുന്ന ആളുകളുണ്ട്. കെട്ടിയാലോ? കെട്ടിയാലാണ് കൂടുതൽ നല്ലത്. പിന്നെയോ, മാനസിക രോഗികളെ മരം പിടിച്ച് നിന്നാൽ തന്നെ ശരിയാവുന്ന നോക്കൂ സഹോദരന്മാരെ, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണോ? മുജാഹിദികൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നവർ ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം പറയട്ടെ, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയട്ടെ. ആ ഇമാമിനെ കൊണ്ട് അവിടെ അങ്ങനെ ഒരു മരമില്ല, അവിടെ അങ്ങനെ ഒരു പള്ളിയില്ല എന്ന് തെളിയിക്കട്ടെ. എന്നിട്ട് ഈ ആളുകളോട് പറയട്ടെ, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണ്, കൃത്രിമമാണ് എന്ന്. ഇത് കേട്ട ആളുകൾക്കറിയാം, പാലക്കാട് ജില്ലയിലാണ്, പുത്തരിപ്പാടത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാ മുജാഹിദികൾ എതിർക്കുന്നത്. ഇതൊക്കെ എതിർക്കുമ്പോ മുജാഹിദികളെ കുറിച്ച് പറയുന്നതോ, മുജാഹിദികൾക്ക് മഹാന്മാരോട് സ്നേഹമില്ല, മുജാഹിദികൾക്ക് മഹാന്മാരോട് ബഹുമാനമില്ല. അതാ മുജാഹിദികൾക്ക് സംഭവിച്ച അബദ്ധമെന്നാണ്. എന്നാൽ മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. മുജാഹിദികൾ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരല്ല. മഹാമാരെ മാത്രമല്ല, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ സമയമുണ്ട്, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ ദിവസമുണ്ട്, അള്ളാഹു അനുവദിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ വസ്തുക്കളുണ്ട്, അതിനെയൊക്കെ ആദരിക്കണം. അതിനൊന്നും മുജാഹിദികൾ എതിരല്ല, പക്ഷേ ആദരിക്കേണ്ടത് പോലെ ആദരിക്കണം. അതുകൂടി മനസ്സിലാക്കണം. നമ്മള് മഹാമാരെ ആദരിക്കണം, ദിവസങ്ങളെ ആദരിക്കണം, സമയത്തെ ആദരിക്കണം, സ്ഥലത്തെ ആദരിക്കണം, വസ്തുക്കളെ ആദരിക്കണം, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെയൊക്കെ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? നമ്മൾ ഉണ്ടാക്കലാണോ ആദരിക്കുന്നതിന്റെ രൂപം? അല്ല, അള്ളാഹു പറഞ്ഞതുപോലെ ആദരിക്കണം. ഒരു ഉദാഹരണം പറയാം. കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് ഉണ്ട്. ആ കഅബാലയത്തിൽ ഇന്ന് നിലകൊള്ളുന്ന കല്ലുകൾ മുഴുവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള കല്ലാണ് എന്നതിന് ചരിത്രം ഉറപ്പു നൽകുന്നില്ല. എന്നാൽ മഖാം ഇബ്രാഹിമിലുള്ള കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള കല്ലാണ്, ഉറപ്പാണ് അക്കാര്യം. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലാണ്. എന്നാൽ ഒരാൾ കഅബ തവാഫ് ചെയ്യുന്നതിന്റെ കൂടെ അയാൾ വിചാരിക്കണം, എന്തായാലും കഅബ തവാഫ് ചെയ്തല്ലോ, ഇനി മഖാം ഇബ്രാഹിം കൂടി ഒന്ന് തവാഫ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മഖാം ഇബ്രാഹിം മാത്രം തവാഫ് ചെയ്യാൻ പാടുണ്ടോ? മഖാം ഇബ്രാഹിം മാത്രം തവാഫ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നു, അതല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് ചുംബിക്കുന്നു, അതേപോലെ മഖാം ഇബ്രാഹിം തൊട്ടുമുത്താനോ ചുംബിക്കാനോ പാടുണ്ടോ? റുക്നുൽ യമാനി ചുംബിക്കുന്നു, അതേപോലെ മറ്റു മുലകളെ ചുംബിക്കാൻ പാടുണ്ടോ?
ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരാൾ ഇതൊക്കെ ചെയ്തിട്ട് പറയാ ഞാൻ ആദരിക്കാണ് എന്ന് പറഞ്ഞാൽ ആദരവിന് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം. മഹാന്മാരെ ദുആ ചെയ്തുകൊണ്ട് ഇസ്തിഗാസ നടത്തി പ്രാർത്ഥന നടത്തി സഹായം തേടി ആദരിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. നേരെ മറിച്ച് പ്രാർത്ഥന ഇസ്തിഗാസ സഹായം തേടൽ ദുആ അത് അല്ലാഹുവിനോട് മാത്രം നടത്തണം എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഒക്കെ ബഹുമാനിച്ചത് എങ്ങനെ? അവരോട് തേടിയിട്ടാണോ? അവരോട് ദുആ ചെയ്തിട്ടാണോ? ഇസ്തിഗാസ നടത്തിയിട്ടാണോ? അല്ല എന്ന് നമുക്കറിയാം. ഇനിയോ ഇങ്ങനെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിച്ചാൽ, ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിച്ചാൽ അത് അള്ളാഹിന്റെ അടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. കൈവാലയത്തെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. ഹജർ റസൂലിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. അതേപോലെ തന്നെ മഖാം ഇബ്രാഹിമിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ അതിന് കൂലിയുണ്ട്. റമളാനിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ കൂലിയുണ്ട്. വെള്ളിയാഴ്ച ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ കൂലിയുണ്ട്. മക്കയ്ക്ക് അതിൻ്റെതായ ബഹുമാനം നൽകിയാൽ കൂലിയുണ്ട്. കൂലിയില്ലാത്ത കാര്യമല്ല. എന്നാൽ ഈ ആദരവും